ഈ ഒരു എണ്ണ നിങ്ങൾ തയ്യാറാക്കി തേച്ച് നോക്ക്, നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്, അടിപൊളി എണ്ണയാണ്, സൂപ്പർ എണ്ണ. നിങ്ങളെ മുടി ഒരു 7 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ കഴിയും, അതിന് യാതൊരു സംശയവുമില്ല. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് തലമുടി ഉള്ളിലൊരുക്കത്തോടുകൂടി കാടുപോലെ കറുത്തു വളരുവാൻ ഒരു അടിപൊളി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി. ഓക്കെ, ആദ്യമേ തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക്, എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇട്ടു സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി നമുക്ക് ടോപ്പിക് എടുത്തു പോകാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് ടു റിച്ച് നാച്ചുറൽ കിച്ചന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തലമുടി ഉള്ളിലൊരുക്കത്തോടുകൂടി കറുത്ത് കാട് പോലെ വളരുവാൻ ഒരു അടിപൊളി ഒറ്റമുടി. ഓക്കെ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇപ്പോഴ് ചില ആൾക്കാർ പറയും താങ്കൾക്ക് മുടി കുറവാണല്ലോ എന്ന് ചോദിക്കും. അത് എനിക്കറിയാം, ചോദിക്കും. ഓക്കെ, ചോദിക്കത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ എനിക്ക് അത്യാവശ്യം മുടിയുണ്ട്. ഓക്കെ, അത്യാവശ്യം തലയിൽ മുടിയുണ്ട്. എനിക്ക് ഒട്ടും മുടി ഇല്ലായിരുന്നു, ഉള്ളത് പറയാമോ? എനിക്ക് തലയിൽ ഒട്ടും മുടിയില്ലായിരുന്നു, ഫുൾ കഷണ്ടിയായിരുന്നു. അതായത് എനിക്ക് എന്റെ 26-ാമത്തെ വയസ്സിൽ സ്ട്രോക്ക് വന്നു. അത് എന്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, സ്ട്രോക്ക് വന്നു. എന്റെ തലയില് ഒരു മുടി പോലില്ലായിരുന്നു, മൊത്തം പൊഴിഞ്ഞുപോയി, സെറ്റോടെ പൊഴിഞ്ഞുപോയി. ഓക്കെ, അപ്പോൾ അതിനുശേഷം പകർച്ചവ്യാധിക്ക് ഇത്രയും മുടിയും തന്നത് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്കിത് വലിയ കുറവായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വലിയ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് വേറെ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഇത് സിമ്പിളായിട്ട് ആക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു എണ്ണയാണ് ഞാൻ യൂസ് ആക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു എണ്ണ കാച്ചിയെടുത്ത് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ, അതായത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പണി കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു എണ്ണ യൂസ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ഈ എണ്ണ ഉണ്ടാക്കുവാൻ ഏതൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുമാണ് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു എണ്ണ കാച്ചി ഉപയോഗിക്കാം, ഉറപ്പായിട്ടും ഫലം കിട്ടും, ഫലം കിട്ടും. എന്റെ ഉറപ്പ്, ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്, മനസ്സിലായി അല്ലേ? ഞാനിപ്പോഴും ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും, അതിൽ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മിക്ക ആൾക്കാരും ആരുടെ വീട് കണ്ടാലും ഓടിപ്പോയിട്ട് ആ മരുന്ന് ചെയ്തങ്ങ് യൂസ് ആക്കും. ഓക്കെ, അപ്പോൾ ഇവര് ഉദ്ദേശിക്കുന്നത്ര ഫലം അവർക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഒരു മരുന്ന് യൂസ് ആക്കുമ്പോൾ നിങ്ങൾ അനുസരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയുമ്പോഴാണ് ബുദ്ധിമുട്ട്. നമ്മൾ മരുന്നൊക്കെ തേച്ചോളാം, പക്ഷെ നമുക്കൊന്നും അനുസരിക്കാൻ വയ്യ. ആ വയ്യ, ആ തന്നെന്ന് ഈ കടയിൽ ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ആ മരുന്ന് കഴിച്ചിട്ട് എനിക്കൊരു മാറ്റവുമില്ല. പക്ഷെ ആ വീഡിയോയ്ക്ക് അത് കുറെ ആൾക്കാർ മാറ്റം കിട്ടിയതായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എനിക്ക് അവർ മെസ്സേജ് അയച്ച് താങ്ക്സും പറഞ്ഞു. അപ്പൊ അതൊരു വ്യക്തി പറഞ്ഞു അതെനിക്ക് നടന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, പുള്ളി ഇൻസ്റ്റാഗ്രാമിലാണ് വന്നത് ചോദിച്ചു, ചോദിച്ചപ്പോൾ അതൊന്നും പുള്ളി ചെയ്തില്ല. ഞാൻ വീഡിയോയ്ക്ക് അത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ അനുസരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഫലം കിട്ടിയേനെ. നിങ്ങളിപ്പോ എന്നെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല, മനസ്സിലായില്ലേ? എന്നെ കുറ്റം പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞുതരുന്ന മരുന്നിനെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കഥയില്ല. നിങ്ങളതുപോലെ അനുസരിച്ചാൽ മതി, കാര്യം നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മളെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ തലമുടി സംരക്ഷണം വേണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ബോഡിയിലുള്ള ഹീറ്റ് കുറയ്ക്കുക. ഓക്കെ, പ്രത്യേകിച്ച് പിത്ത ശരീരക്കാർക്കാണ് ഈ ഒരു മുടി പൊഴിച്ചിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പിത്തത്തെ കുറയ്ക്കുന്നതായിട്ടുള്ള മരുന്നുകൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയാൽ മതി, വലിയ വിലയൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബോഡി ചെക്ക് ചെയ്ത് നിങ്ങളുടെ ബോഡി വാദമാണോ പിത്തമാണോ കഫമാണോ കറക്റ്റായിട്ട് നിങ്ങൾ കൺഫേം ചെയ്തിട്ട്
ആ മരുന്നടക്കം മേടിച്ച് കുടിച്ചാൽ മതി. ഒന്നോ രണ്ടോ കഷായം കുടിക്കുമ്പോഴത്തേക്ക് സംഭവം റെഡിയായി, സംഭവം റെഡിയായി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, അതനുസരിക്കുമ്പോഴത്തേക്കും ബോഡിയിലെ ഹീറ്റ് കുറയും. ഓക്കെ, അപ്പോൾ അധികമായി മൊബൈൽ ഫോൺ യൂസ് ആക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഇടയ്ക്ക് ഒരു പുള്ളി ചോദിച്ചാണ് ഞാൻ മൊബൈൽ ഫോൺ യൂസ് ആക്കിയോണ്ടല്ലേ താങ്കളുടെ വീഡിയോ കണ്ടത്. ഞാൻ പറഞ്ഞത് അമിതമായി രാത്രി 11 മണി, 12 മണി, 1 മണി, 1.5 മണി വരെയൊക്കെ ഇരുന്ന് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കുക. എല്ലാം ആവാം, ആവശ്യത്തിന് മാത്രമാവാം. അത് ഏത് കാര്യമായാലും, ഏത് മനസ്സിലല്ലേ, ഏത് കാര്യമായാലും. ഓക്കെ, അപ്പോൾ അമിതമായിട്ടുള്ള ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക. ഈ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ചില ആൾക്കാരുണ്ട് കിടന്നുറങ്ങുമ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, എന്നിട്ട് തൊട്ട അടുത്ത് വെച്ചിരിക്കും, തലയുടെ മുകളിൽ വെച്ചിരിക്കും. അലാറം സെറ്റ് ചെയ്ത് തലയുടെ മുകളിൽ വെച്ചിരിക്കും. ഇവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെശക്ക് പറ്റുന്നത്. അതായത് ഈ ഫോണിന്റെ അകത്ത് ഇടുന്ന സിമ്മും ഈ സിമ്മും ടവറും തമ്മിൽ എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും, റേഡിയേഷൻ ഉണ്ടാവും. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ കുറെ സഹോദരങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, പോയി നോക്കി കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി അവരുടെ കണ്ടന്റ് ഞാൻ അവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മൊബൈൽ ഫോൺ തലയുടെ അടുത്ത് വെച്ച് കിടന്ന് ഉറങ്ങരുത്, തലമുടിയും കൊഴിയും, ബ്രെയിനിനെ ബാധിക്കും, ഓർമ്മശക്തി പോകും, ഓർമ്മ കിട്ടത്തില്ല. ചില കാര്യങ്ങൾ ഇപ്പൊ പറയും, കുറെ എവിടെയും മറന്നുപോകും. ഒരു സാധനം എവിടെയെങ്കിലും വെച്ചിട്ട് തൊട്ടടുത്ത് സാധനം ഉണ്ടാവും, അവിടെ നിന്ന് വണ്ട് കറങ്ങും പോലെ കറങ്ങും, എവിടെയാണ് സാധനം, എവിടെയാണ് സാധനം. ഞാൻ തപ്പി നോക്കുമ്പോൾ പോകറ്റത്ത് കാണും, അല്ലെങ്കിൽ അവിടെ സൈഡിൽ ഉണ്ടാവും. ഇതാണ് സീൻ, മനസ്സിലായല്ലേ. മൊബൈൽ ഫോൺ നിങ്ങൾ നിങ്ങളുടെ തലയുടെ അടുത്ത് വെച്ച് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ ലാസ്റ്റ് സീൻ കോൺട്രയാവും. ഞാൻ ഈ കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഏത് വെള്ളമെന്ന് മനസ്സിലായല്ലോ, തിളപ്പിച്ചാറിയ വെള്ളം, മനസ്സിലായല്ലേ. അത് കുടിക്കുക, അല്ലാതെ മറ്റേ സംഭവമല്ല. ഓക്കെ, അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, അതോടൊപ്പം തന്നെ വെള്ളരിക്കുക. അറിയാലോ കുക്കുംബർ, ചെറിയ കുക്കുംബർ അറിയാം. ഓക്കെ, അത് ഡെയിലി ഒന്നിന്റെ പകുതിയും കഴിക്കണം, ഒന്നിന്റെ പകുതി കുക്കുംബറെങ്കിലും ഡെയിലി കഴിച്ചിരിക്കണം, ബോഡിക്കൊന്ന് കൂളാവട്ടെ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ മാംസാഹാരം കുറയ്ക്കുക, മാംസ ആഹാരം കുറയ്ക്കുക, പച്ചക്കറി ഐറ്റംസ് കൂട്ടുക. എന്ത് കുറയ്ക്കണം? മാംസാഹാരം കുറയ്ക്കുക, പച്ചക്കറി ഐറ്റംസ് കൂട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോർമലി ശ്രദ്ധിക്കുക. ഡെയിലി കുളിക്കുക, ഡെയിലി കുളിക്കുക, മനസ്സിലായല്ലോ. നിങ്ങൾ കുളിക്കുക, എനിക്കറിയാം. നിങ്ങൾ എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് എന്റെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും നല്ലതുപോലെ ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാക്ക കുളി കുളിക്കല്ലേ, എന്ത് കുളി, കാക്ക കുളി, കാക്ക കുളിക്കണോ? ഒരു എവിടെയും പുഴ കാണും, ഒന്ന് മുങ്ങും, എച്ചങ്ങ് പോകും, എങ്ങനെ മുങ്ങിയിട്ട് എങ്ങനെ അങ്ങ് പോകും. ആ കുളി മനുഷ്യർക്ക് ആവുന്ന കുളിയല്ല. ചില ആൾക്കാരുണ്ട് ഇവര് കുളിക്കത്തില്ല, ഇവര് കുളിക്കുന്നതിന് പകരം കുറച്ച് വെള്ളം എടുക്കും, തലയെ ഒഴിക്കും, നല്ലതുപോലെ തോട്ടത്തിൽ അവരങ്ങ് പോകും. ആര് കണ്ടാലും ഫ്രഷ്നസ്, അടിപൊളി കുളിച്ചു, പയ്യൻ കുളിച്ചു, അല്ലെങ്കിൽ അവിടെ കുളിച്ചു, സെറ്റാണ്, നല്ല കുട്ടി. ഓക്കെ, ഇവിടെ കുളിച്ചിട്ട് 6 മാസം ആയിട്ടുണ്ടാവും. ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞല്ല, എന്റെ വീഡിയോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും നല്ലതുപോലെ വൃത്തിയായിട്ട് കുളിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. അതിനോട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡെയിലി നല്ലതുപോലെ കുളിക്കുക, ഒരു 15 മിനിറ്റെങ്കിലും സമയമെടുത്ത് കുളിക്കുക. കുറഞ്ഞ പക്ഷം ഒരു 15 മിനിറ്റെങ്കിലും സമയമെടുത്ത് കുളിക്കുക. ഞാൻ പറഞ്ഞത് ബാത്റൂമിൽ കയറുന്നത് മൊബൈൽ ഫോൺ നീക്കൊണ്ടിരിക്കുക അല്ല പറഞ്ഞത്, തലയെ ചെറുതായിട്ട് വെള്ളം വെച്ചിട്ടുകൊണ്ടിരിക്കുക, തല തണുക്കട്ടെ. തല തണുത്താലേ മുടിക്ക് വളരാനുള്ള സാഹചര്യം തലയ്ക്കകത്ത് അവിടെ ഉണ്ടായി വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെയിലി നല്ലതുപോലെ കുളിക്കുക. ഓക്കെ, അപ്പൊ ഇനി ആ ഒരു മരുന്ന് എന്താണെന്നും അത് ഉണ്ടാക്കുവാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പ്രാക്ടിക്കലി വീഡിയോ ചെയ്യാത്ത കാരണം വേറൊന്നുമല്ല, വലിയ വ്യൂസ് വരുന്നില്ല. ഓക്കെ, ഒന്നാമത് സമയമില്ല. ഞാൻ ഒരാഴ്ചയ്ക്ക് ഒരു വീഡിയോ, രണ്ട് വീഡിയോക്കാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് വലിയ വിഷമമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രാക്ടിക്കൽ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു തവണ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് അത്രയ്ക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരും. മറ്റുള്ള ആൾക്കാരെ പോലെയല്ല ഞാൻ അങ്ങും ഇങ്ങും തൊടാതെ വീഡിയോ ചെയ്യാറില്ല. നിങ്ങൾ അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മരുന്ന് എന്ന് പറഞ്ഞത് നമ്മൾ തലയിൽ തേച്ചിട്ടിരിക്കുന്ന ഒരു എണ്ണയാണ്,
ഒരു എണ്ണയാണ് ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിനായി ആവശ്യമുള്ളത് ഒരു 250 മില്ലി ശുദ്ധമായ വെളിച്ചെണ്ണ. എന്തിന് വെളിച്ചെണ്ണ? ശുദ്ധമായ വെളിച്ചെണ്ണ 250 മില്ലി. ഓക്കെ, അപ്പോൾ അതിനെടുത്ത് എന്ത് ചെയ്യണം? ഒരു ചീരച്ചട്ടി ഒഴിക്കുക. അപ്പോൾ അതിനെടുത്ത് എന്ത് ചെയ്യണം? ഒരു വൃത്തിയുള്ള ഒരു ചട്ടി ചീരച്ചട്ടിയിൽ ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 250 മില്ലി ശുദ്ധമായ വെളിച്ചെണ്ണയെ ഒരു പാനലിൽ ഒഴിക്കുക, നമുക്ക് തിളപ്പിക്കുവാൻ പറ്റിയ ഒരു പാത്രത്തിൽ ഒഴിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു കറ്റാർവാഴയുടെ, അറിയില്ല, ഒരു പീസ് കറ്റാർവാഴ എടുത്ത് അതിന്റെ പകുതി, നേർ പകുതി മുറിച്ചെടുക്കുക. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി, ചെറിയ കഷ്ണങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തീരെ ഈ കടുവരല്ല, ചെറിയ പീസുകളാക്കി ആ എണ്ണയിൽ ഇടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു പിടി കറിവേപ്പില. എന്തിന് വേപ്പില? ഒരു പിടി കറിവേപ്പില. ഞാൻ ഈ കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അലോ അതല. ഓക്കെ, അപ്പോൾ ആ ഒരു കറ്റാർവാഴയുടെ ഒരു ഇല പീസ്, അറിയില്ല, അതിന്റെ പകുതി നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട ശേഷം അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കുക, തീ കത്തിച്ചു കൊടുക്കുക. ഞാനീ തീ കത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് വലിയ വമ്പൻ തീ ഒന്നുമല്ല, ചെറു തീയിൽ, ചെറിയ തീ. നിങ്ങൾ ഗ്യാസിലാണ് വെക്കണമെങ്കിൽ മാക്സിമം എത്ര പവർ കുറച്ച് വെക്കാം, അതായത് തീ എത്ര കുറച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫയറിന്റെ അളവൊന്ന് കുറയ്ക്കുക, മാക്സിമം കുറച്ച് ആ ഒരു ചെറു തീയിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുക്കുക. ഈ തിളപ്പിച്ചെടുക്കുക എന്ന് ഞാൻ പറഞ്ഞത് ഈ കരിയപ്പലൊക്കെ കരികരി മുരുവിൽ ആയിപ്പോയല്ലോ, ചില ആൾക്കാരുണ്ട് ഇട്ടും കരിച്ച് മൊരിച്ച് അങ്ങനെ ചെയ്യല്ലേ, ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം വില എലയുടെ ആ ഒരു വെള്ളത്തിന്റെ ഈർപ്പുണ്ടല്ലോ, ചെറിയ സൗണ്ട്, ആ സൗണ്ട് നിൽക്കും. ഓക്കെ, അപ്പോഴത്തേക്കും സംഭവം റെഡിയായി. ഇതിനെ നിങ്ങൾ മാറ്റി വെക്കുക, ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. അതിനുശേഷം അരിച്ചെടുത്തൊരു കുപ്പി ഒഴിക്കുക, അരിച്ച് പിഴിഞ്ഞെടുക്കുക, നല്ലതുപോലെ അരിച്ച് പിഴിഞ്ഞെടുത്ത് കുപ്പി വെച്ചിട്ട് നിങ്ങളത് യൂസാക്കുക. ഇത് യൂസാക്കേണ്ട രീതി എന്ന് പറഞ്ഞത് നിങ്ങൾ കുളിക്കാൻ പോകുന്നതിനും ഒരു അരമണിക്കൂർ മുമ്പ് തലയിൽ ഇത് തേച്ചിട്ട് മസാജ് ചെയ്യുക, തല തേച്ച് മസാജ് ചെയ്യുക. ഓക്കെ, ചില ആൾക്കാർ പറയും അത് എണ്ണമയം തലയിരിക്കണം, എനിക്ക് ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, എണ്ണ തല ഒരിക്കലും എണ്ണമയം വേണ്ട, എനിക്ക് സോപ്പാണ് ഇഷ്ടം. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, സോപ്പ് ഉപയോഗിച്ച് കളയല്. മനസ്സിലായല്ലോ, നിങ്ങൾ ഈ ഒരു എണ്ണ യൂസാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സോപ്പോ ഷാമ്പോ ഒന്നും യൂസാക്കണ്ട, അതിന് പകരം നിങ്ങൾ താളിപ്പൊടി യൂസാക്കുക. എന്തിന് പൊടി യൂസാക്കണം? താളിപ്പൊടി. ഓക്കെ, അങ്ങനെ ആ ഒരു താളിപ്പൊടി നിങ്ങൾ യൂസാക്കുക, അതൊരു പ്രശ്നമൊന്നുമില്ല, തലട്ടപ്പൻ ഡ്രൈ ആയിക്കോളും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സോപ്പ് യൂസാക്കല്ല്. അപ്പോൾ ഈ ഒരു എണ്ണ നിങ്ങൾ തയ്യാറാക്കി തേച്ച് നോക്ക്, നിങ്ങളത് ഉപയോഗിച്ച് നോക്ക്, അടിപൊളി എണ്ണയാണ്, സൂപ്പർ എണ്ണ. നിങ്ങളെ മുടി ഒരു 7 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ കഴിയും, അതിന് യാതൊരു സംശയമില്ല. അപ്പോഴൊക്കെ ഇത്രയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഥവാ നിങ്ങൾക്ക് ഇനി വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, നാം നാച്ചുറൽ കിഡ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ബൈ.